ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്റെ സമ്മർ ഹെയർ കെയർ വീഡിയോ ആണ്. ഇപ്പൊ നല്ല ചൂട് കാലം ആയതുകൊണ്ട് നമ്മുടെ മുടിയും നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സമ്മർ ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നത്. എന്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ഓരോ വീഡിയോ ആയിട്ട് എല്ലാവരെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്പർ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ വാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഡീറ്റാംഗിൾ ചെയ്യണം. അതായത് ഒടക്ക് നന്നായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒടക്ക് നന്നായിട്ട് കളഞ്ഞിരിക്കണം. ഒടക്ക് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഉണങ്ങിക്കിടക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീപ്പിട്ട് ചീവി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് മുടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ സിറംസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഹെയർ സിറമോ ഹെയർ ഓയിലോ ആണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് നമ്മുടെ മുടിയിലെ ഒടക്കെല്ലാം നന്നായിട്ട് കളയുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാവൂ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ചൂടാണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് നല്ലത്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഹെയറിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിരിക്കണം. മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഉലുവ, നെല്ലിക്ക ഇതൊക്കെ മുടിക്ക് ഒരുപാട് നല്ലതായതുകൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മുടി നല്ല ഉള്ളോടുകൂടി വളരാനായിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉലുവയും നെല്ലിക്കയും വെച്ചുള്ള ഒരു ഹെയർ പാക്ക് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തതിൽ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ മുടിക്ക് ഒരുപാട് സ്ട്രെങ്ത് നൽകാനായിട്ട് നല്ലതാണ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊരു ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആകും. ഡ്രൈ ആകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് ക്ലീൻ ഔട്ട് ആയിപ്പോവും. അതുകൊണ്ടാണ് മുടി പെട്ടെന്ന് ഡ്രൈ ആകുന്നത്. അപ്പോൾ ഡ്രൈ ആകുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞൊരു ഹാഫ് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും സിറോ, എന്തെങ്കിലും നമ്മൾ ഏത് സിറം ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സിറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഹെയർ ഡ്രൈ ആകുന്നത് ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മുടിയുടെ എൻഡ്സ് വെട്ടിയിട്ട് വേണം തുടങ്ങാനായിട്ട്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ മുടിയുടെ എൻഡ്സ് വെട്ടുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മുടി വളർന്നു വരുന്ന അനുസരിച്ച് നമ്മുടെ മുടിയുടെ അറ്റത്തെ കനം കുറഞ്ഞ് ഒരു കോല് പോലെ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 2-3 മാസം കൂടുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റം നമ്മൾ വെട്ടിക്കൊടുക്കുക. അത് നിങ്ങൾക്ക് മുടി നല്ല സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വളരാനായിട്ടും സഹായിക്കും. അടുത്തതായിട്ട്, നിങ്ങൾ രാത്രി മുടി കെട്ടിവെച്ച് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ര വലിയ ചെടയൊന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾ രാത്രി മുടി അഴിച്ചിട്ട് കിടക്കുന്നവരാണെങ്കിലും മുടി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മൊത്തം ചെട പിടിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുടിയിലിട്ട് ഇങ്ങനെ വലിച്ച് ഉടക്ക് കളയുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഹെയർ സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് ഉടക്ക് കളയുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾ നൈറ്റ് കിടക്കുമ്പോൾ ഒരു ബ്രെയ്ഡ് എടുത്തിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ, മുടി ഒരു സൈഡിലോട്ട് പിന്നിയിട്ടിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുടി കുനിച്ചിട്ടിട്ട് അടിയിൽ നിന്ന് മസാജ് ചെയ്യുക, ഇൻബോർഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്ക്. അടുത്തത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മുടി വീട്ടിൽ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുകയും ഡ്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സിറമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഹെയർ സ്ട്രെയിറ്റനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് അത് ഒരുപാട് ഡാമേജ് ആവും, പിന്നെ അത് കിളിക്കാതായിട്ട് വരും. നമ്മുടെ മുടി ജീവനുള്ള ഒരു സാധനമാണല്ലോ, അപ്പോൾ അത് കിളിക്കുന്നത് എന്താ, അത് ജീവനുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഹെയർ സ്ട്രെയിറ്റനിങ് ഹെയർ ഡ്രൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സിറമോ സ്പ്രേയോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഹെയർ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേരെൻ്റെ അടുത്ത് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഷാംപൂ ആണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷാംപൂസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ഹെയർ ടൈപ്പ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ. എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ ഹെയർ ടൈപ്പാണ്, ഒട്ടും തന്നെ ഓയിലില്ലാത്ത സ്കാൽപ്പാണ് എൻ്റേത്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലോറിയൽ പാരസിൻ്റെ 5-in-1 റിപ്പയർ ഷാംപൂ, വൗവിൻ്റെ ഒണിയൻ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് 2 ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ
എപ്പോഴും ഷാംപൂസ് ഒക്കെ മേടിക്കാൻ നേരം അതിൻ്റെ എപ്പോഴും സാമ്പിൾ പാക്കറ്റ്സ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ സാമ്പിൾ പാക്കറ്റ് മേടിച്ച് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ വലിയ പ്രോഡക്ട്സ് മേടിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും സാമ്പിൾസ് മേടിച്ച് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം മേടിക്കുക. അപ്പോൾ നിങ്ങളുടെ അത് ഹെയറിന് ഡാമേജ് ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഫോളോ ചെയ്യുന്ന ഹെയർ കെയർ ടിപ്സും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഹെയർ പാക്സും ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മുടി നന്നായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് കിളിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ ആദ്യത്തെ വീഡിയോയിനെക്കാട്ടിലും ഒരുപാട് ലെങ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മുടി. ഇപ്പോൾ ഞാൻ എൻ്റെ മുടി വളരാനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് കാര്യങ്ങളോ ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റാ.